എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ദേശീയ പതാക ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് കളർ പേപ്പറുകളൊന്നും യൂസ് ചെയ്യാതെ വൈറ്റ് കളറിലുള്ള ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു 27 സെൻറ്റിമീറ്റർ നമുക്ക് അളന്നെടുക്കാം. അതിൻ്റെ ലെങ്ത്ത് 27 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് താഴോട്ട് ഒരു 15 സെൻറ്റിമീറ്ററും നമുക്ക് അളന്നെടുക്കാം. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മളിവിടെ എ ഫോർ ഷീറ്റിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്നുകൂടി ഒന്ന് അളന്നെടുക്കണം. അപ്പോൾ ഇത് 27 സെൻറ്റിമീറ്ററാണ് ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിലൊരു 23 സെൻറ്റിമീറ്റർ മുകൾ ഭാഗത്തൊന്ന് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് 15 സെൻറ്റിമീറ്ററാണല്ലോ, അതിലൊരു 3 ഭാഗമേക്ക് ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഓരോ പോർഷനും ഒരു 5 സെൻറ്റിമീറ്റർ വീതം ഉണ്ടാവും. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇതൊന്നും ഇങ്ങോട്ട് വരച്ചെടുക്കണം. ഈ മുകൾ ഭാഗവും താഴെയുള്ള ഭാഗവും ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 2 പോർഷൻ നമുക്ക് കളർ ചെയ്യണം. അത് മുകളിൽ ഓറഞ്ച് കളറും താഴെ പച്ച കളറും അറിയാമല്ലോ, നമുക്കതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇത് കളർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കയ്യിലുള്ളത് എന്താണോ അത് ഉപയോഗിക്കുക. സ്കെച്ച് പെന്നോ വാട്ടർ കളറോ അതല്ല മാർക്കറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പം സാധാ ക്രയോൺസ് ഉപയോഗിച്ചാണ് കളർ കൊടുക്കാൻ പോകുന്നത്. ക്രയോൺസ് എടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഓറഞ്ച് കളറും അതുപോലെ താഴെ നമുക്ക് പച്ച കളറും നന്നായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഭാഗമൊക്കെ പുറത്തേക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ കളർ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് അറിയാമല്ലോ അശോക ചക്രം വെക്കണം. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു റൗണ്ടിൽ ഒരു പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു അളവ് എന്ന് പറയുന്നത് 3.7 ആണ് മൊത്തത്തിലുള്ള അളവ്. പിന്നെ ഈ ഒരു ലൈന് 3.5 വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് 3.5 ആണ്, മൊത്തത്തിൽ 3.7. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം. അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും മടക്കാം. എന്നിട്ട് ഈ ഒരു 2 ലൈനിലൂടെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. അതിന് നമ്മൾ ബ്ലൂ കളറിലുള്ള എന്തെങ്കിലും ഒരു പെന്നോ സ്കെച്ച് പെന്നെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ സ്കെച്ച് പെന്നാണ് എടുക്കുന്നത്, അതുകൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഡാർക്ക് ബ്ലൂ ഒരു സ്കെച്ച് പെന്നാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ നേരത്തെ മടക്കി ആ മടക്കിലൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മടക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ വരച്ചത് ഒഴിവാക്കിയിട്ട് ക്രോസ് ആയിട്ട് അങ്ങോട്ട് മടക്കാം. ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങോട്ടേക്ക് മടക്കുക. അപ്പോൾ വേറെ 2 ലൈന് നമുക്ക് കിട്ടും ഇങ്ങനെ ഇങ്ങനെ. ഇനി അതിലൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ ഈ ഒരു വര ഈ ഒരു വര ഈ 2 വരേൻ്റെ ഇടയിലായിട്ട് നമ്മൾ 2 വീതം വരകൾ വീണ്ടും വരയ്ക്കണം. അതായത് ഈ ഒരു പോർഷൻ്റെ നടുക്കിലൂടെ 2 വരകൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ അതൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെയാണ് വരയ്ക്കേണ്ടത്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെൻറ്ററിൽ ഇവിടെ ഒരു ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പുറത്ത് ഉള്ളിലുള്ള ഈ ഒരു ചെറിയ വരയില്ലേ 3.5 വെച്ച്, അതിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു റാ പോലെ എല്ലാത്തിലും ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കളർ ചെയ്ത് കൊടുക്കണം.
ഇതുപോലെ എല്ലാ സൈഡിലും ചെയ്തു കൊടുക്കുക അതോടൊപ്പം ഈ പുറത്തോടുള്ള ഈ ലൈൻ കൂടി നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കണം അങ്ങനെ അപ്പോൾ നമ്മുടെ അശോക ചക്രം ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ സെന്ററിൽ ഇതൊന്ന് പേസ്റ്റ് ചെയ്തു കൊടുക്കുക അപ്പോൾ നമ്മുടെ പതാക റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഇവിടെ നമ്മൾ ഒന്ന് ഒരു സ്റ്റിക്കിൽ വെച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് അത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇനി നമ്മൾ അതിനായിട്ട് മറ്റൊരു എ4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഫുഡ് സ്റ്റിക്കോ അതല്ല ഈർക്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ഇതിലൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം സ്റ്റിക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക നല്ല ടൈറ്റ് ചെയ്ത് റോൾ ചെയ്യാം ഏകദേശം നമുക്ക് ആവശ്യമുള്ളൊരു ലെങ്ത് ആവുന്ന സമയത്ത് അത് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ഗം വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ഒരു ലെങ്ത്ത് മതി ഞാൻ ഇത് ഗം വെച്ചൊന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അപ്പം നമ്മുടെ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പതാകയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിന് മുന്നേ അതിൻ്റെ ആ രണ്ട് എൻഡ് ഭാഗങ്ങളിലും ഒക്കെ ഒന്ന് വെട്ടിയിട്ട് നല്ല ലെവലാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ കളർ ചെയ്യാത്ത ഈ ഒരു ഭാഗത്തിൻ്റെ ബാക്ക് ഭാഗത്തിൽ ഇങ്ങനെ അവിടെ ഗം വെച്ചിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് പതാക സ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ സ്റ്റിക്കിൻ്റെ ചെറിയൊരു ഭാഗം മുകളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം മാത്രം ഒട്ടിക്കാം നമ്മൾ ഗം ഓൾറെഡി തേച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇതൊന്ന് അതിൽ റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി വളരെ സിമ്പിളായ രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദേശീയ പതാക നമുക്ക് ഇങ്ങനെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻഡിപെൻഡൻസ് ഡേ ആശംസിക്കുന്നു അതോടൊപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും നന്ദി നമസ്കാരം